യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശ്രീകാന്തിന് നാണക്കേട് ഉണ്ടാവരുതെന്ന് കരുതിയ വിജയമേ, രശ്മിക്കുട്ടി എങ്ങനെയുണ്ട് എന്റെ മണിയറ സെറ്റപ്പ്? സൂപ്പർ അല്ലേ? താങ്ക് യു. എവിടെ പോവാ? ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യണം? വാ, നമുക്ക് ഒന്നുകൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം. ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ റിസപ്ഷൻ ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങിയത്. കൂട്ടത്തില് അളിയന്റെ വീട്ടിലൊന്ന് കയറി അവിടെ ഉള്ളവരെ കൂടി ക്ഷണിച്ചു. ഞാൻ നേരത്തെ അവിടെ പോയി പെണ്ണിന്റെ അമ്മ എന്ന നിലയിൽ എല്ലാവരും ക്ഷണിച്ചായിരുന്നു. പിന്നെ ശ്രീകാന്തിന് മാത്രം ഞാൻ പ്രത്യേകം ക്ഷണിച്ചു. അപ്പച്ചി അളിയനെ പ്രത്യേകം ക്ഷണിച്ചതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ദേ, ഒരു കാര്യം ഞാൻ പറയാം. വാക്ക് തന്നു പറഞ്ഞ് വെറുതെ അളിയനെ ബുദ്ധിമുട്ടിച്ച് കാശ് വാങ്ങാനും വല്ല നോക്കിയാ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം, മായക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവളുടെ അമ്മാവനും ഞാനും ഒക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞങ്ങൾ കൊടുത്തോളാം. വെറുതെ നീ കാശിന് വേണ്ടി ബുദ്ധിമുട്ടിക്കരുതേ, അതിന്റെ നാണക്കേട് നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് കൂടിയാ. മാഡം പറഞ്ഞത് തഹസിൽദാറുടെ കാല് തല്ലൊടിക്കാനല്ലേ, അതുകൊണ്ടാ ഞങ്ങൾ ശ്രീകാന്തിനെ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ അവന്റെ കാല് ഞങ്ങൾ വെട്ടിയെടുത്തേനെ. ഓ പിന്നെ നിന്റെ പറച്ചില് കേട്ടാ തോന്നുമല്ലോ നീ തഹസിൽദാരുടെ കാല് മുറിച്ചു മാറ്റിയെന്ന്. നിന്നെയൊക്കെ വിശ്വസിച്ച് ഒരു ജോലി ഏൽപ്പിച്ച എന്നെ വേണം തല്ല. ശരി, തന്ന കാശും കെടു, ഞാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോളാം. മാഡം, ഒരവസരം കൂടി ഞങ്ങൾക്ക് തരണം. ഇത്തവണ ഞങ്ങൾ തഹസിൽദാരുടെ കൈയും കാലും തല്ലി ഒടിച്ചിരിക്കും. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാവോ? മാഡം, വിശ്വസിക്കാം. 2 ദിവസത്തെ സമയം മാഡം ഞങ്ങൾക്ക് തരണം. തഹസിൽദാരുടെ കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്ന കാഴ്ച ഞങ്ങൾ മേഡത്തിന് കാണിച്ചു തരാം. ശരി. ശ്രീലക്ഷ്മി, എന്താ എന്താന്നോ? നിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷന് ഞാൻ വന്നപ്പോ എന്നെ അകത്തേക്ക് സ്വീകരിക്കുന്നതിന് പകരം എന്താന്നോ? ഇതേ എന്റെ വീട്ടിലെ ഫംഗ്ഷൻ മാത്രമല്ല, നിന്റെ വീട്ടിലെ ഫംഗ്ഷൻ കൂടിയാ. എന്ന് വെച്ചാ വരൻ നിന്റെ സ്വന്തം ആങ്ങളയാ. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത നിന്റെ സ്വന്തം ആങ്ങള. എന്തായാലും ആ ആങ്ങള വിചാരിച്ചതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പൊ ബന്ധുക്കളായല്ലോ. ഒരു ബന്ധുവിനെ അകത്തേക്ക് സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ബന്ധുക്കൾ ശത്രുക്കളുടെ പണി തരുന്നവരാണെങ്കിലേ അവരെ സ്വീകരിക്കാതെ മുഖം തിരിച്ചു നടക്കാം. നീ പണം കൊടുത്ത് ഗുണ്ടകളെ അയച്ചില്ലേടി മൂദേവി എന്ന് പറഞ്ഞ എന്നെ അയാൾ തല്ലിയത്. ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞിട്ടും അയാള് കേട്ടില്ല. നീ തന്നെയാ ചെയ്തതെന്ന് പറഞ്ഞ് നെറ്റിപ്പിടിച്ച് ഭിത്തിയിലിടിച്ചു. പക്ഷേ അയാളെ ഞാൻ വെറുതെ വിടില്ല, പോലീസ് സ്റ്റേഷനിൽ കയറ്റും. അല്ലെങ്കിൽ കണ്ടോ, എന്നാലും ശ്രീകൂട്ടൻ ചെയ്തത് കുറച്ച് കടന്ന് കൈയായി പോയല്ലോ. ഏതെങ്കിലും ഒരുത്തരുടെ പേരും പറഞ്ഞ് സ്വന്തം ഭാര്യ ഉപദ്രവിക്കാൻ പാടുണ്ടോ? എന്റെ ശോഭേ, ഇവള് പറയുന്നത് കേട്ട് നീ വെറുതെ ശ്രീകുട്ടനെ കുറ്റക്കാരനാക്കാൻ നോക്കണ്ട. ശ്രീകുട്ടൻ വരട്ടെ, എന്നിട്ട് നമുക്ക് ശ്രീകുട്ടനോട് ചോദിക്കാം എന്താ ശരിക്കും ഉണ്ടായെന്ന്. ചോദിക്കണം. നീ വാമോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും വരുന്നില്ല,
അതൊക്കെ പോലീസ് വന്നിട്ട്. അപ്പൊ നീ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചോ? അതെ. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? പിന്നെ എന്നെ തല്ലിയാളെ ലോക്കപ്പിൽ ഇടാതെ പട്ടുമത്തെ വിരിച്ച് കിടത്തണോ?